ഫ്രൈഡ് മാഗി മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മാഗിയുടെ രണ്ടെണ്ണം ഇതേമാതിരി പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ മാഗിയുടെ മസാല ഉണ്ട്, പിന്നെ മാഗിയുടെ രണ്ടെണ്ണം മതി. ഇതിൽ രണ്ടെണ്ണം അല്ലേ ഉള്ളൂ, അപ്പോൾ രണ്ടെണ്ണം എടുത്താൽ മതി. പിന്നെ മല്ലിയില വേണം. പിന്നെ അതിലേക്ക് വേണ്ടത് ക്യാരറ്റ് ഒരെണ്ണം ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്, സവാള ഒരെണ്ണം ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക് ഒരെണ്ണം വേണം, പിന്നെ തക്കാളി ചെറിയൊരു തക്കാളി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മസാല, മുളക് പൊടി ഒരു അര സ്പൂൺ എടുത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂണ്, പിന്നെ ഗരം മസാലപ്പൊടി ഒരു കാൽ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി, കാരണം നമ്മൾ മാഗിയുടെ മസാല ഇട്ടുണ്ടല്ലോ, ഒരു മണത്തിന് വേണ്ടി ഇത് നല്ലതാണ്. പിന്നെ കുറച്ച് ഉപ്പ് വേണം, പിന്നെ കുറച്ച് എണ്ണയും വേണം. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്കൊരു ചീഞ്ചട്ടി എടുത്തേക്കാം, ചീഞ്ചട്ടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാത്രം എടുത്തെത്തിച്ചാൽ മതി. അതിലേക്ക് നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളമൊഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഈ വെള്ളമൊന്ന് തിളക്കട്ടെ. നമ്മുടെ വെള്ളം തിളച്ചു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഈ മാഗി ഒന്ന് ഇട്ട് കൊടുക്കാം. എനിക്കിതൊന്ന് സോഫ്റ്റ് ആകട്ടെ, ഒന്ന് നല്ലപോലെ തിളച്ച്. മാഗി ഉണ്ടല്ലോ നല്ല സോഫ്റ്റായി, ഞങ്ങൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് നമുക്ക് ഒരു തിളച്ചിട്ടിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിയെടുക്കാം. മാഗി കണ്ടില്ലേ, ഞാൻ ഇത് ഒരു അരിപ്പയിലിട്ടിട്ട് ഇങ്ങനെ ഊറ്റിയെടുത്തു. ഇനി അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചീഞ്ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെള്ളം മാറ്റട്ടെ. എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമുക്ക് ഈ സവാള ഇട്ട് കൊടുക്കാം. സവാളയും പച്ചമുളകും സവാള വരക്കാം. അതിലേക്ക് നമുക്ക് ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് നല്ലപോലെ ഒന്ന് വരക്കേണ്ടത്, അല്ലാതെ വേഗമുണ്ട്. വരക്കുന്ന കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് നല്ലപോലെ ഒന്ന് മെന്ത് കഴിഞ്ഞ് ക്യാരറ്റ് വല്ലാതെ വേവണമെന്നില്ല, ഒന്ന് അങ്ങനെ നല്ല ഡ്രൈ മതി. ക്യാരറ്റ് മെന്ത് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വഴറ്റി വെക്കട്ടെ. സവാളി വരുന്ന കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഒന്നുകൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മാഗി മസാല ഇട്ട് കൊടുക്കാം. രണ്ട് പാക്കറ്റ് അല്ലേ നമുക്ക്, അപ്പം രണ്ട് പാക്കറ്റ് മസാല നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ചിലര് ടൊമാറ്റോ സോസ് എല്ലാം വയ്ക്കും, അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസോ ചില്ലി സോസോ ചിലവർ ഒഴിച്ചു കൊടുക്കണം, ഇഷ്ടമുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഊറ്റി വെച്ച മാറ്റി അകത്തതിലേക്ക് ഇട്ട് കൊടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യും. നമ്മുടെ ഫ്രൈഡ് മസാല നൂഡിൽസ് റെഡിയായി. ഇത് നല്ലപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഈ മല്ലിയില ഇട്ട് കൊടുക്കാം. അതും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ ഫ്രൈഡ് മസാല നൂഡിൽസ് റെഡിയായി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.